പരാധീനതകളെ അതിജീവിച്ച് സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ തിളങ്ങിയ സഹോദരിമാർ വാരിക്കൂട്ടിയ മെഡലുകൾ സൂക്ഷിക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീടില്ലാതെ വിഷമിക്കുകയാണ്. ഇടുക്കി കാൽവരി മൗണ്ട് സ്വദേശികളായ ദേവനന്ദയ്ക്കും ദേവിപ്രിയയ്ക്കുമാണ് ദുർഗതി. ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന വീട്ടിലാണ് ഇവരുടെ ഏഴംഗ കുടുംബം താമസിക്കുന്നത്. ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗത്തിലെ വേഗറാണിയാണ് ഇടുക്കി കാൽവരി ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ്സുകാരിയായ ദേവപ്രിയ. ആദ്യത്തെ സംസ്ഥാന മത്സരത്തിലാണ് ഈ നേട്ടം കൊയ്തത്. 200 മീറ്ററിൽ വെള്ളിയും നേടി. സംസ്ഥാന മേളയിൽ ഹൈജമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് സഹോദരി ദേവനന്ദയും ഒപ്പമുണ്ടായിരുന്നു. നേട്ടങ്ങളിൽ സന്തോഷമുണ്ടായെങ്കിലും വീടിന്റെ കാര്യം ഓർക്കുമ്പോൾ രണ്ടുപേർക്കും വിഷമമാണ്. വാരിക്കൂട്ടിയ മെഡലുകളും മൊമെന്റോകളും സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ തട്ടിൻ മുകളിലും കട്ടിലിനടിയിലും വെച്ചിരിക്കുകയാണ്. വീട് മെഡലൊന്നും വെക്കാൻ സ്ഥലമില്ല, പുസ്തകങ്ങളൊന്നും വെക്കാൻ സ്ഥലമൊന്നുമില്ല, മെഡലും ട്രോഫി ഒന്നും വെക്കാൻ സ്ഥലമില്ല, ചാക്കിനകത്തൊക്കെ ആയിരുന്നു. മഴക്കാലമായാൽ വീടാകെ ചോർന്നൊലിക്കും, ചുമരുകളെല്ലാം വിണ്ടുകീറി. അപകടത്തെ തുടർന്നുണ്ടായ പരുക്കുമൂലം മരം വെട്ടു തൊഴിലാളിയായിരുന്ന അച്ഛൻ ഷൈബുവിന് പണിക്ക് പോകാനും കഴിയില്ല. അമ്മ ബിസ്മിയുടെ കേരള ബാങ്കിലെ താൽക്കാലിക ജോലിയിൽ നിന്നും ലഭിക്കുന്ന തുച്ഛ വരുമാനത്തിലാണ് ഏഴംഗ കുടുംബം കഴിയുന്നത്. ഇതിൽ നിന്നും മിച്ചം പിടിച്ചു വേണം മക്കൾക്ക് പരിശീലനത്തിനും മറ്റും പണം കണ്ടെത്താൻ. പിന്നെങ്ങനെ വീട് പണിയും? 10 സെന്റ് സ്ഥലത്ത് വീടിനായി ലൈഫ് മിഷനിൽ അപേക്ഷ നൽകിയെങ്കിലും നടപടിയൊന്നുമായിട്ടില്ല. പുതിയ നേട്ടങ്ങളിലേക്ക് ഓടിയും ചാടിയും കയറുമ്പോൾ ഇരുവർക്കുമുള്ളത് ഒരേ സ്വപ്നം. ഒരു വീട് വേണം, വീടാണ് ഏറ്റവും ആവശ്യം. കാൽവരി മൗണ്ടിൽ നിന്നും അതിൽ നെല്ലനാടിനൊപ്പം KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.